Hello dear friends, Angel's Garden Day. In this video, I will show you all of my hunting videos. പിന്നെ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ഗാർഡനിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗാർഡൻ സോയിലിനെ പറ്റി. എനിക്ക് അറിയത്തേ ഇല്ലായിരുന്ന ഒരു കാര്യം എനിക്ക് അറിവ് കിട്ടിയ സമയത്ത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കുറേ പേർക്കൊക്കെ ലിങ്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ആരെങ്കിലുമൊക്കെ ഗാർഡനിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾക്കത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോയിലിൻ്റെ ക്വാളിറ്റിയെ പറ്റിയൊക്കെ അറിയാനായിട്ട് അവർക്കത് സഹായിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പോകുന്ന വഴി എന്ന് പറയുന്നത് കപ്പത്തോട്ടമുണ്ട്, റബ്ബർ തോട്ടമുണ്ട്, എല്ലാം കടന്നാണ് നമ്മുടെ യാത്ര കേട്ടോ. അപ്പം ഇവിടെ എന്തൊക്കെ ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല, മഴ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പുല്ലിൽ എല്ലാം വെള്ളമാണ്, അതുപോലെ തന്നെ വലിയൊരു തോട്ടമാണ്. അപ്പോൾ ഞാൻ കൊടിയെടുത്തിട്ടുണ്ട്, കത്തിയെടുത്തിട്ടുണ്ട്, ഫോണും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിന്ന് കൈ നിറയെ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പോകാം. അപ്പോൾ അതായത് ഈ റബ്ബർ തോട്ടത്തിനകത്ത് തന്നെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു റബ്ബർ ഷീറ്റ് പെരയുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇവിടെയെല്ലാം കാന്താരിമുളക് കണ്ടോ നിൽക്കുന്നത്. ഈ പറമ്പിൽ വെറുതെ കിളുത്ത് നിൽക്കുകയാണ് കേട്ടോ. നിറയെ കായൊക്കെ ഉണ്ട്, ആരുമില്ല എടുക്കാനും ഒന്നും. അപ്പോൾ ഇവിടെയെല്ലാം ഉണ്ടത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ വിചാരിച്ച് ഇത്രയും വലിയ റബ്ബർ തോട്ടമല്ലേ, നിറയെ കലേടിയങ്ങൾ ഇരിക്കുന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. പക്ഷെ നമ്മുടെ സാധാരണ ഇവിടെ കാണുന്ന കോമൺ കലേടിയങ്ങൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കിട്ടുന്നില്ലല്ലോ, എന്ത് ചെയ്യും നമ്മൾ. പക്ഷേ ഇതാ ഇത് കണ്ടോ, നമ്മുടെ മണി പ്ലാന്റ് മെത്ത വിരിച്ചിട്ട പോലെ ഇവിടെ അങ്ങ് വളർന്നിരിക്കുന്നുണ്ട് കേട്ടോ. എത്ര രസമായിട്ട്, നല്ല ഹെൽത്തി ആയിട്ട് മണി പ്ലാന്റിൻ്റെ ഈ തോട്ടം. മണി പ്ലാന്റ് ഒരു വശത്ത് നിറയെ മതിൽ നിറയെ മണി പ്ലാന്റ് ഉണ്ട്. പിന്നെ കുറേ പെരിങ്ങലങ്ങളും കുറേ സാധാരണ കലേടിയങ്ങളും ഒക്കെയാണ് ഈ പറമ്പിൽ കാണുന്നത്. ഞാനിങ്ങനെ ഓരോന്നും സൂക്ഷ്മമായിട്ട് നോക്കുകയാണ്, ഒരു ചെറുതെങ്കിലും നല്ലത് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഉള്ള പ്രതീക്ഷയിൽ. കാരണം ഈ ഒരു മഴക്കാലത്താണല്ലോ നമുക്ക് കലേടിയങ്ങളെ കിട്ടുന്നൊരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണ്ണെത്താ ദൂരത്ത് കിടക്കുകയാണ് കേട്ടോ. ഞാൻ ഇവിടോട്ട് ഇറങ്ങി വന്നപ്പം അധികം പാടില്ലാത്തൊരു സ്ഥലമായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വന്നത്. പക്ഷേ അച്ചാച്ചൻ അന്നേരം ഇടയ്ക്ക് ഒരാളെ വർത്തമാനം പറയാൻ കിട്ടിയപ്പോൾ അങ്ങ് നിന്ന് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആളവിടെയുണ്ട്, പക്ഷേ ഞാൻ തന്നെ പിന്നെ ഇങ്ങ് പോകുന്നു. കാരണം അടുത്ത മഴയ്ക്ക് മുമ്പ് നമുക്ക് വീട്ടിലെത്തണമല്ലോ. അപ്പോൾ ഇവിടെ എങ്ങും ഇപ്പോൾ ഒന്നും കാണുന്നില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് കുറേ കൊടിമരങ്ങളും അതുപോലെ തന്നെ മണി പ്ലാന്റ് വലിയ മരത്തിലൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും കാണും. അമ്പടാ ഇത് കണ്ടോ, നല്ലൊരു പാം വെറൈറ്റി. പാം വെറൈറ്റി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചെടിയാണ് അല്ലേ. ഇൻഡോർ പ്ലാന്റിൽ വളരെ ഗമയുള്ള ഒരാളാണ് ഈ ഒരു പാം എന്ന് പറയുന്നത്. അരേക്ക പാമ്പിൻ്റെ ഇനത്തിൽപ്പെട്ട പാമ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഇവിടെ ഈ ഒരു വെറുതെയുള്ള പറമ്പിലൊക്കെ വരാനായിട്ട് സാധ്യത വളരെ കുറവുള്ള പ്ലാന്റ്സാണ്. കാരണം നോക്കിക്കേ, ഇത് ഈ കാട് പിടിച്ച മണി പ്ലാന്റും അങ്ങനെ ഒരു പഴയ വീട് അവിടെ ഉണ്ടായിരുന്നു. ആ വീട്ടിലൊന്നും ആളും താമസമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇത് മുഴുവൻ ഈ കാട് മണി പ്ലാന്റിൻ്റെ ഒരു തോട്ടം ആണെന്നേ പറയുള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ പാമ്പ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റബ്ബർ തോട്ടം തീരുന്നിടത്ത് ഇതിൻ്റെ ഓണറുണ്ട്, ഞങ്ങളൊരു സുഹൃത്തിൻ്റെ വീടാണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ആ ഒരു വലിയ മരങ്ങൾ നിൽപ്പുണ്ട്. അതിൻ്റെ കായ വവ്വാലോ മറ്റോ കൊണ്ട് ഇട്ടിട്ടായിരിക്കും. സാധാരണയായിട്ട് ഇങ്ങനെ ഈ പാമ്പുകളൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കണ്ടതായിട്ട് എനിക്ക് അറിയത്തേ ഇല്ല. കാരണം ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് നല്ല വില കൊടുത്ത് വാങ്ങുന്നതാണ്. ഏകദേശം 800-850 രൂപയാവും ഇത്തരത്തിൽ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു പാമൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ എത്രമാത്രം നല്ല ഭംഗിയായിട്ട്, അതിന് നല്ല ആരോഗ്യമുള്ളൊരു ചെടി കേട്ടോ. അതുകൊണ്ട് മണ്ണിൻ്റെ അകത്ത് വെറുതെ ഇങ്ങനെ കിളുത്ത് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കിത് എടുക്കാൻ, ഈ സാധാരണ ഈ ചെടി നല്ല അതിൻ്റെ വേരുകൾ നല്ല ഹാർഡാണ്, നമ്മുടെ പാം വെറൈറ്റിക്കൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അതുപോലെ നല്ല ഹാർഡാണ്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ എന്നാൽ വിളിക്കണം എന്നൊക്കെ ഓർത്തപ്പോഴത്തേനും ഞാനൊന്ന് ഇളക്കി നോക്കിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ, മണ്ണൊക്കെ നല്ല പതഞ്ഞ് കിടക്കുകയല്ലേ, നല്ല പൊതയിട്ട് കിടക്കുന്ന പോലെ അപ്പുറത്തോട്ടല്ലേ, നല്ല ഇപ്പോൾ മഴക്കാലത്ത് നന്നായിട്ട് കിടക്കുക. അപ്പം എനിക്കത് ഈസി ആയിട്ട് ഇങ്ങ് കിട്ടി കേട്ടോ. ഞാൻ കമ്പിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയിട്ട് കുത്തിയെടുത്തപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കിട്ടിയത് നോക്കിക്കേ. ഒരു റൂട്ട് പോലും പൊട്ടിപ്പോകാതെ നല്ല പ്ലാന്റ് നമുക്ക് കിട്ടി.
അപ്പോൾ കുറേ ദൂരം നടന്നെങ്കിലും നമുക്ക് സന്തോഷമായില്ലേ. കാരണം നോക്കി എത്ര എണ്ണം നോക്കി, എന്ത് രസമായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഫേണൊക്കെ ഉണ്ട് കേട്ടോ, എന്ത് നല്ല കാഴ്ചയാണ് അല്ലേ. അതേ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഞാനങ്ങ് വളരെ സന്തോഷത്തിലായി. കാരണം എന്ന് വെച്ചാൽ ഒന്നുമില്ലല്ലോ എന്ന് ഓർത്ത് ഇത്രയും നേരം നിങ്ങളെ ഇവിടം വരെ നടത്തി ഒന്നും കാണാതെ ഞാൻ അങ്ങ് ആകെ വിഷമിച്ചു. അപ്പോൾ ഈ ഒരു കാഴ്ച, ഈ ഒരു കാടിൻ്റെ അകത്ത്, ഈ മണി പ്ലാന്റ് കാടിൻ്റെ അകത്ത് ഇങ്ങനൊരു കാഴ്ച അതിശയമായിരുന്നു കേട്ടോ. അത് ഈ ഒരു പറമ്പിൻ്റെ ഇങ്ങേ മൂലയാണ് കേട്ടോ. അവിടെ അധികം ആരും വരുന്നൊന്നുമില്ലാത്ത സ്ഥലം, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യർ കണ്ടാൽ കൊണ്ടുപോയേനെ. ഈ വീട്ടുകാർക്ക് ഇത്ര അതറിയത്തില്ലെന്ന് തോന്നുന്നു. അവർ നല്ല ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ച നമുക്ക് സന്തോഷമില്ല. നമുക്കിനി ഇവിടെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നോക്കാം കേട്ടോ, ഇതിൻ്റെയൊക്കെ ഇടയിലായിട്ട്. അപ്പോൾ ഇതെന്തേ വീണ്ടും നമ്മുടെ കാന്താരിമുളക്. ഞാനാണെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് പോലും ഇത്ര ഹെൽത്തിയായിട്ട് വളരുന്നില്ല കേട്ടോ. കാരണം കാന്താരിമുളക് എന്തോ ഞാനും കേട്ടോ അങ്ങ് കൂട്ടാകുന്നില്ല. പല പ്രാവശ്യം പലതരത്തിലുള്ള മുളകളൊക്കെ ഞാൻ പിടിപ്പിക്കാനായിട്ട് നോക്കി. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മുരടിച്ചുപോകണം കേട്ടോ. എന്നാലും ഇനി ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് എവിടെ, ഇത് തൊട്ട് താഴത്തൊരു പറമ്പാണ്. ഞാൻ ഈ ഇവരിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ, കലേടിയങ്ങളെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വേറെ ഇനമായിരിക്കും ഓർത്തുകൊണ്ടൊന്ന് നോക്കിയതാണ്. പക്ഷേ എല്ലാം സാധാരണയാണ്. ഈ ഓണക്കാലമാകുമ്പോൾ നമ്മൾ കാണുന്നൊരു പൂവാണ് അല്ലേ, കൃഷ്ണകിരീടം. കൃഷ്ണകിരീടം എന്ന് പറയുന്നത് നല്ലൊരു ബട്ടർഫ്ലൈയുടെ ഒരു ബ്രീഡിംഗ് പ്ലാന്റ് കൂടിയാണ് കേട്ടോ. നല്ല ജയൻ്റ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ വരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തെല്ലാം ഈ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റും കിട്ടി. ഇത് കണ്ടോ, ഒരു കിണറുണ്ട് കേട്ടോ. ഈ ഒരു പറമ്പിൻ്റെ അകത്ത് കിണറുണ്ട്. അതുപോലെ തന്നെ ഈ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ ചുമ്മാ പറമ്പുകളിൽ ഇങ്ങനെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് പേടിക്കണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇറങ്ങി വന്നത്. കാരണം ഇവിടെ കളയെല്ലാം പറിച്ച് നല്ലതായിട്ട് നിൽക്കുന്നതേ അടുത്ത ആൾ എന്നെ നല്ല ഹൈറ്റിലൊക്കെ നല്ല ഭംഗിയായിട്ടാണ്. ഞാനിതെല്ലാം കൊണ്ടുപോയി നല്ല മിടുക്കരാക്കി ഇവരെ വളർത്തും. അത്രമാത്രം നല്ല രസമായിട്ടാണ് നിൽക്കുന്നത്. നല്ല തന്നെ എനിക്ക് ഇൻഡോർ പ്ലാന്റ്സിനകത്ത് പാമ്പ് വളരെ ഇഷ്ടമാണ് കേട്ടോ. പാമ്പ് ഒന്നും ഞാൻ വാങ്ങിച്ചൊന്നും വെച്ചിട്ടില്ല. അപ്പം ഇതും അതും നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റി. അടുത്ത പ്ലാന്റ് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇത് വലിയ റബ്ബർ തോട്ടമാണ് കേട്ടോ. അത് നോക്കിയാൽ വിശാലമായിട്ടുള്ള സ്ഥലമാണ്, നല്ല വലിയൊരു റബ്ബർ തോട്ടമാണ്. പക്ഷേ എല്ലായിടം നല്ല കണ്ടോ, പേടിക്കാണ്ടാണ് നമുക്ക് ഇറങ്ങി നടക്കുന്ന കാണാനായിട്ട്. അപ്പോൾ നേരത്തെയൊക്കെ പയറ് വള്ളിയൊക്കെ കയറി കിടവുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറ്റി, മഴക്കാലമാണെങ്കിലും എല്ലായിടവും നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെടികളൊക്കെ നിന്നാൽ പെട്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പം അകലേന്ന് ഇതുവഴി പോകുമ്പോൾ നോക്കുമ്പോഴൊക്കെ ഈ ചെടി ഇങ്ങനെ കലേടിയങ്ങൾ നിൽക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നതൊക്കെ തന്നെ. പക്ഷേ കലേടിയങ്ങൾ നമ്മുടെ നോർമലേ ഉള്ളു കണ്ടോ. ഇത്രയും ചെടി എനിക്ക് ഇപ്പോൾ തന്നെ കിട്ടിയട്ടോ. ഇനി ഇത് നോക്കട്ടെ, പോളിലത്തെ പറമ്പിൽ മേളിലത്തെ പറമ്പാണിത്. ഇവിടെ മുഴുവനും ഇത് കണ്ടോ, ഈ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ വൈൻ അല്ലേ. ഇതൊക്കെ ഇങ്ങനത്തെ ഒരു കാഴ്ചയെന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ. എനിക്കങ്ങ് ഭയങ്കര അതിശയം തോന്നി കേട്ടോ. അപ്പോൾ ഈ സൺസെറ്റ് ബെൽസ് ഇവിടങ്ങളിൽ തോട്ടങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഈ പറമ്പിൻ്റെ കൃഷി ചെയ്യുന്ന സ്ഥലം എപ്പോഴെങ്കിലും ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ തണ്ടെങ്ങാൻ കളഞ്ഞതായിരിക്കണം ഈ തോട്ടം മുഴുവൻ ഇതുപോലെ ഇത് സ്പ്രെഡായതേ. അപ്പോൾ ഇത് അത്രമാത്രം നല്ല ഭംഗിയായിട്ട് ആ ഒരു നല്ല ലെമൺ യെല്ലോ കളറ്, അത് ഫ്ലൂറസെൻറ്റിൻ്റെ ആ ഒരു കളർ അല്ലേ, അങ്ങനത്തെ ഒരു കളറിലാണ് ഇവിടെ മുഴുവനായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് കൃഷികളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് റബ്ബറിൻ്റെ മേളിലായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഭിത്തിയിൽ, അതിൻ്റെ ആ ഒരു ഭിത്തിയിൽ ഇതേ ഒരു എനിക്ക് പേരറിയത്തില്ല, ഒരു നല്ല മഞ്ഞ കളറിലുള്ള ഒരു പൂവുള്ളൊരു ചെടി ഞാൻ അതിൻ്റെ ഒരു തണ്ട് എടുക്കുന്നുണ്ട്. അതുപോലെ ഈ ലെമണല്ലോ കളറിലുള്ള നമ്മുടെ ഈ സ്വീറ്റ് പൊട്ടറ്റോ വൈൻ ഒത്തിരി നല്ല ട്രെൻഡി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇപ്പം നല്ല ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ നല്ല സ്റ്റിക്കേ കയറ്റിയും പിന്നെ സ്പ്രെഡ് ചെയ്തും ഒക്കെ വളർത്താം കേട്ടോ. എനിക്ക് മറ്റൊരു ഹണ്ടിങ്ങിൽ ഈ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. എന്നാലും എനിക്ക് വീട്ടിലും ഉണ്ട്, എന്നാലും എനിക്കിതൊക്കെ കാണുമ്പോൾ എടുക്കാതിരിക്കാൻ തോന്നത്തില്ല കേട്ടോ. അങ്ങനെ ദേ ഇത് കണ്ടോ, എന്തുമാത്രം ചെടി കിട്ടിയെന്ന് നോക്കി. ഇപ്പം ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ ഇപ്പോൾ. കാരണം നിങ്ങൾക്ക് സന്തോഷമായില്ല ഈ ഒരു പാമ്പിൻ്റെ വെറൈറ്റി കിട്ടിയപ്പോൾ. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഈ കുഞ്ഞു കുഞ്ഞു എന്തോ ഒരു ചെടിയുണ്ട്. അത് ഈ കൊടിയുടെ തന്നെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പം കല്ലും കാട്ടുകല്ലും ഒക്കെ ആയിട്ട് എനിക്ക് കാട്ടുകല്ലിൽ പായൽ പിടിച്ചിരിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇവിടുന്ന് ഇതെല്ലാം കൂടി എടുത്തിട്ട് അടുത്ത സ്ഥലത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു റബ്ബർ തോട്ടം തന്നെയാണ്. പക്ഷേ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന പ്ലാന്റ്സ് കണ്ടോ, നല്ല വില കൂടിയ പാംസ്, നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കുന്ന നല്ല വിലയുള്ള പാമാണ് കിട്ടിയിരിക്കുന്നത്. നോക്കി എത്ര ചൂട് കിട്ടി നോക്കി, നല്ല ഭംഗിയുള്ള പാംസാണ് ഇന്നത്തെ നമ്മുടെ ഹണ്ടിങ്. ഞാൻ വളരെ ഹാപ്പിയായി, കാരണം ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല ഇങ്ങനെ ഒരു റബ്ബർ തോട്ടത്തിലൊന്നും. അപ്പോൾ ഇത് കണ്ടോ, ഇത് റബ്ബർ തോട്ടമാണ്, വിശാലമായി കിടക്കുന്ന റബ്ബർ തോട്ടമാണ്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഭാഗത്തു നിന്നാണ് എനിക്ക് ഈ ഒരു പ്ലാന്റ് കിട്ടിയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫാം പ്ലാന്റ്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമായല്ലോ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ.
അതുപോലെ തന്നെ ഇത് കണ്ടോ, നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഈ ചെടി കണ്ടായിരുന്നു. ഇത് പൈപ്പർ സെർമെൻഡോസ് എന്ന് പറയുന്നൊരു ഔഷധ ചെടിയാണ്. അതായത് നമ്മുടെ ഈ തിപ്പലിയുടെയൊക്കെ ആവരൻ എന്നാണ് ഈ ചെടി അറിയപ്പെടുന്നത്. ഹൈപ്പർ ടെൻഷൻ പോലുള്ള അതിനൊക്കെ ഏറ്റവും ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പക്ഷേ എടുക്കുന്നില്ല. നമ്മുടെ നേരെ വാതുക്കിലെ പറമ്പിലെ മതിൽ നിറയെ ഉള്ളത് കൊണ്ട് ഞാനിതിൻ്റെ തണ്ടൊന്നും എടുക്കുന്നില്ല. കാരണം നമുക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സ് എല്ലാമായിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ചോടുണ്ട്, ഏകദേശം ഒരു 20 ചോടോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല റേറ്റുള്ള പ്ലാന്റാണ്. നമ്മൾ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏകദേശം ഒരു 600-700 റേഞ്ച് വരുന്നതാണ് നോർമൽ ഒരു പ്ലാന്റിന്. നല്ല ഹൈറ്റൊക്കെ ഉള്ള പ്ലാന്റിന് അതിലേറെ വില വരും. അപ്പോൾ ഈ പ്ലാന്റുകൾ, അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ്, പിന്നെ എനിക്ക് അവിടെ ഒരു വീട്ടിൽ നിന്ന് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു, കാരണം അവരത് വെട്ടിക്കളയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഈ ഒരു ഇത് കിട്ടി. പിടിക്കുമെന്ന് എനിക്കറിയില്ല. പാമ്പറൈ, അത് നമ്മുടെ റെഡ് പാമ്പിൻ്റെ ഒരു ചോടാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഇത്രയും പ്ലാന്റ്സ് നമുക്ക് കിട്ടി. അപ്പോൾ ഇതെല്ലാം ഇന്ന് തന്നെ എനിക്കത് പോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതും കൂടെ നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടോ, ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 4 ചെടിച്ചട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് ഞാനിത് അന്നേരം തന്നെ മാറ്റി, കാരണം പാമ്പറൈറ്റിയാണ്. എങ്ങാനും വെയിൽ കൊണ്ട്, ഇപ്പം നല്ല മഴയായതുകൊണ്ട് പ്രശ്നമില്ല, എന്നാലും വെയിൽ കൊണ്ടാ പോകും. അതുകൊണ്ട് ഞാനതിനെ പെട്ടെന്ന് തന്നെ പോട്ടിലേക്ക് മാറ്റി. നോക്കിക്കേ, ഇത്ര ഭംഗിയായിട്ടാണ് അവർ നിൽക്കുന്നതെന്ന് നോക്കി. ഞാൻ ഓരോ പോട്ടിൻ്റെ അകത്തും ഏകദേശം 3 ചൂട് വെച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ കുറച്ചെണ്ണം കുഴിച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നോക്കിക്കേ, 4 പേരും നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അപ്പോൾ ഇവരെ ഞാൻ എന്തായാലും എൻ്റെ അകത്ത് തന്നെ വയ്ക്കും. നോക്കിക്കേ, സ്റ്റെപ്പിലൊക്കെ ഇരിക്കുമ്പോൾ കണ്ടോ, ഇനി ഇവരെ എവിടെ വെക്കണം എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഇനി ഇവർക്ക് നല്ലൊരു ഇൻഡോർ പോട്ടുകൾ വാങ്ങണം, എന്നാലേ ഇവർ കൂടുതൽ സുന്ദരന്മാരാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരെ ഇൻഡോർ പോട്ടൊക്കെ വാങ്ങിച്ച് വെക്കുന്ന ഒരു വീഡിയോ കാണിക്കാം. അത് കുറച്ച് ഞാനൊന്ന് വെളിയിലൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ അപ്ഡേഷൻ കാണിക്കാം. അപ്പോൾ ഇത് നോക്കിക്കേ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇനി ഞാനിവരെ അകത്തോട്ടും കൂടെ വയ്ക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയണേ. അപ്പോൾ നോക്കിക്കേ, ഏഞ്ചൽ വാവയുടെ ചിത്രപ്പണികളെല്ലാം ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ കണ്ട് ആസ്വദിക്കല്ലോ. ഇപ്പോൾ ഞാനെന്ത് പറയാനാ, എന്നാലും ഇതെ നോക്കിക്കേ, ഇവിടെ വെച്ചു. പിന്നെ നമ്മുടെ സ്റ്റെപ്പ് കയറി ചെല്ലുന്നിടത്ത് ഒരു പാമ്പ് വെച്ചു. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരിടമാണ് കേട്ടോ ഈ വീടിൻ്റെ അകത്ത്. എനിക്ക് ഈ ഒരു കുഞ്ഞ് സ്പേസ്, ഇവിടെ എനിക്ക് ഗാർഡൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, മിനിയേച്ചർ ഗാർഡൻ. അപ്പോൾ അവിടെയും ഞാനൊരു പ്ലാന്റ് വെച്ചു. അവൾ മുകളിലോട്ട് വരാൻ വേണ്ടി കിടന്നടക്കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. അവളെ ഇങ്ങ് കയറ്റിയില്ല, അവളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങോട്ടൊക്കെ കയറ്റാതെ. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഈ ജനൽ സൈഡ്, ഇവിടെ അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലമാണ്, അപ്പോൾ ആ ജനൽ സൈഡിൽ വെച്ചു. അതുപോലെ മേളിൽ വെക്കുന്നിടത്താണെങ്കിലും ജനലിൻ്റെ പ്രകാശം കിട്ടുന്നിടത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇവർക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റ് ആവശ്യമാണ്, എന്നാൽ അവർ ഇൻഡോറിൽ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ആ സൈഡിലും ഒരു ജനലുണ്ട്. അപ്പോൾ അതിന് ഈ ചെടിക്കും അത്യാവശ്യം നല്ല വെട്ടം കിട്ടും, നല്ല വെളിച്ചം കിട്ടും. അപ്പോൾ ഇവരെല്ലാം ഇവിടെ നല്ല ഭംഗിയായിട്ട് നിന്ന് വളരട്ടെ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ്. അപ്പം ഒരു കാശും മുടക്കാതെ എൻ്റെ ഇൻഡോറിനെ അലങ്കരിക്കാനായിട്ട് എൻ്റെ ചെറിയ ചെടികൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പം ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ഒരാളെ എൻ്റെ സിറ്റ് ഔട്ടിൽ എനിക്ക് എപ്പോഴും കാണാനായിട്ടും അടുത്ത് വന്നിരിക്കാനായിട്ടും ഒക്കെ ഞാൻ എവിടെയും വെച്ചിട്ടുണ്ട് ഒരാളെ. അപ്പം ഇയാളിവിടെ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഒരാളെ റിച്ചിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്ലാന്റ് ഞാൻ റിച്ചാപ്പിക്കും കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റാണ് നമ്മുടെ വീഡിയോയുടെ വിജയം എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതുപോലെ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അടുത്ത വീഡിയോ നമുക്ക് കാണാം.